കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് വാഗ്ഭടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് യഥാർത്ഥ പേര്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ വയലേരി എന്ന ഒരു തീയർ തറവാട്ടിൽ 1885 ജനിച്ചു. ഹിന്ദുമതത്തിനുള്ളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്സാമർഥ്യം കണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് നാമകരണം ചെയ്തത്. സംസ്കൃത പണ്ഡിതനായിരുന്ന കോരൻ ഗുരുക്കളാണ് വാഗ്ഭടാനന്ദന്റെ അച്ഛൻ. അച്ഛനിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. തുടർന്ന് തർക്കത്തിലും വ്യാകരണത്തിലും ഉപരിപഠനം നടത്തി. നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ബ്രഹ്മസമാജത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. 1906 കോഴിക്കോട്ട് ആത്മപ്രകാശിക എന്ന പേരിൽ ഒരു സംസ്കൃത വിദ്യാലയം തുടങ്ങി. അദ്വൈത ദർശനത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. മത അന്ധതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം രൂപീകരിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹ ആരാധനയ്ക്കും എതിരെയുള്ള പോരാട്ടമായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. പിന്നീട് 1920 തിരുവിതാംകൂറിലും മലബാറിലും ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. ഹിന്ദുമത പരിഷ്കരണമായിരുന്നു മുഖ്യ ലക്ഷ്യം. ഐക്യനാണയ സംഘം എന്ന പേരിൽ ഒരു ബാങ്ക് വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. 1921 ആത്മവിദ്യാസംഘം അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി. അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ യുക്തിയുടെ മാർഗമാണ് വാഗ്ഭടാനന്ദൻ സ്വീകരിച്ചത്. മുതലാളിമാരുടെ ചൂഷണത്തിൽ നിന്നും തൊഴിലാളികളെ മോചിപ്പിക്കാനായി രൂപം നൽകിയ പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ വാഗ്ഭടാനന്ദന്റെ സംഭാവനകളിൽ പ്രധാനമാണ്. നിരവധി മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ആ ജ്ഞാനയോഗി 1939 അന്തരിച്ചു.